അതിന്റെ ഇടക്ക് ഉസ്താദ് ഒന്ന് പറയാണ്. ഇപ്പൊ നമ്മൾ ഓതിയ നാല് ആയത്ത് ഉണ്ടല്ലോ, ഈ നാലായത്തെ മഹാന്മാരായ സാദാത്തീങ്ങളും ഉസ്താദുമാരും തന്ന ഒരു ഇജാസിയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. സൂറത്തുൽ മുൽക്കിലെ ഈ നാലായത്ത് അഥവാ തബാറക്ക മുതൽ തുടങ്ങിയിട്ട് വഹുവ ഹസീർ എന്ന് വരുന്ന ആ നാലായത്ത് മൂന്ന് തവണ ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് മുഖം കഴുകി കഴിഞ്ഞാലേ കണ്ണേറുകൾ ഉണ്ടെങ്കിൽ ബാത്തിലായി തരിപ്പണമായി പോകുന്ന മഹാന്മാരായ സാദാത്തീങ്ങളും ഉസ്താദുമാരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ സാദ് ഒന്നുകൂടി പറയാണ്? സൂറത്തുൽ മുൽക്കിലെ സൂറത്തുൽ മുൽക്കിലെ നാലായത്ത് ഒന്ന് മുതൽ നാല് വരെയുള്ള അഥവാ തബാറക്ക, നല്ലോണം ശ്രദ്ധിക്കണേ, നോട്ട് പോയിന്റ്, തബാറക്കല്ലദി എന്ന് തുടങ്ങുന്ന അവിടെ നിന്ന് തുടങ്ങിയിട്ട് നാലായത്ത് അഥവാ നാലാമത്തെ ആയത്ത് അവസാനിക്കുന്നതാണ് വഹുവ ഹസീർ. അപ്പൊ അതുവരെയുള്ള ആയത്തുകൾ മൂന്ന് തവണ ഓതാം. മൂന്ന് തവണ ഓതുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഉസ്താദ്മാര് പറഞ്ഞു തന്നതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ നാലാമത്തെ ആയത്തിൽ കണ്ടില്ലേ കറത്തേനി എന്ന് കണ്ടല്ലോ, കറത്തേനി എന്നുള്ളത് മൂന്ന് തവണ ആവർത്തിക്കണം. ഒരു പ്രാവശ്യം ചൊല്ലുമ്പോ തന്നെ കറത്തേനി 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 മൂന്ന് തവണ ആവർത്തിച്ച് ഈ നാലായത്ത് ഓതിയിട്ട് വെള്ളത്തിൽ ഓതിയിട്ട് മക്കളെ മുഖം കെടുക്കി കൊടുത്താലേ, നമ്മൾ പറയല്ലേ ഉസ്താദ് എന്റെ കുട്ടി ഒന്നാം ക്ലാസ് നിന്നും രണ്ടാം ക്ലാസ് നിന്നും മൂന്നാം ക്ലാസ് നിന്നൊക്കെ മിടുക്കനായിരുന്നു, നല്ല കുട്ടിയായിരുന്നു, ഇപ്പൊ ഓൻ എന്താ അറിയില്ല. നമ്മൾ പറയാം അയലോകത്തെ താത്ത ആ ഓ എന്റെ മാർക്ക് കണ്ടില്ലേ, അതോടുകൂടി ഓന്റെ മാർക്ക് പോയി, അല്ലെങ്കിൽ ഓനെ എന്തോ കണ്ണീറട്ടിങ്ങനെ കണ്ണീർ എന്തെങ്കിലും തട്ടിയെന്ന് നമുക്ക് തോന്നണെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. ഇത് അത്രയും ഹൈ പവറുള്ള ആയത്തുകളാണ്, അത്രയും പവറുള്ള ആയത്തുകളാണ്. ഉസ്താദുമാർ നമ്മളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. ഇൻഷാ അല്ലാ വലിയ അനുഭവങ്ങൾ ഇതിൽ നിന്ന് നേരിട്ടുണ്ടായിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം സഖാഫി എന്ന് പറഞ്ഞിട്ട് മഹാന്മാരായ നമ്മുടെ സാദാത്തീങ്ങൾ ഇൻഷാ അല്ലാ ഒരു പ്രോഗ്രാമിന് പോയി സ്റ്റേജ് വന്ന് തന്നതാണ് ഇത് പറഞ്ഞു കൊടുത്തോണ്ടി എന്ന് പറഞ്ഞിട്ട്, നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും വേണമെന്ന് ഉസ്താദ്മാർ പറഞ്ഞതാണ്. അതുകൊണ്ട് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതാണ് മക്കൾക്കൊക്കെ നമ്മൾ അങ്ങനെ ഇടയ്ക്ക് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു മടുപ്പ്, ഇപ്പോ ജോലിക്കൊന്നും പോകാൻ പറ്റണില്ല, ഓഫീസുക്കൊന്നും പോകാൻ പറ്റണില്ല, പള്ളിയിൽ പോകാൻ പറ്റണില്ല, ബിസിനസ്സിന് പോകാൻ പറ്റണില്ല, വാഹനം ഡ്രൈവ് ചെയ്യാം, ഓട്ടോറിക്ഷ എടുക്കാനെന്നു തോന്നുന്നില്ല, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കണ്ണേറ് തട്ടി ഒന്ന് സംശയിച്ച ഉടനെ തബാറക്ക സൂറത്തിലെ ആ നാലായത്ത് ഓതുക. നാലായത്ത് ഓതുമ്പോ കറത്തേനി നിർത്തുമ്പോ മൂന്ന് വട്ടം ഓതിയിട്ട് വെള്ളത്തിൽ ഊതിട്ട് മുഖം കഴുകുക. മുഖം കഴുകിയിട്ട് മുഖം തോർത്തരുത്, ആ വെള്ളം കുടിക്കുക, ആ വെള്ളത്തിൽ തന്നെ കുളിക്കുക. കണ്ണീർ മുഴുവനും നശിച്ചു പോകുമെന്നാണ്, മുഴുവനും നശിച്ചു പോകും. കണ്ണീർ സത്യമാണ്, കണ്ണീർ കൊണ്ട് ഇരിക്കേണ്ടിടത്ത് ഇരുത്തും ചിലപ്പോ കണ്ണീർ, വലിയ പേടിയാണ്. അതുകൊണ്ടും പ്രിയപ്പെട്ടവരെ മക്കൾക്കൊക്കെ നമ്മൾ ഇടക്ക് അങ്ങനെ ചെയ്തു കൊടുക്കണം നല്ലതാണ്. സൂറത്തുൽ മുൽക്കിലെ ഇനി ഒരിട്ടുകൂടി പറയണ് സൂറത്തുൽ മുൽക്കിലെ നാലായി തൂതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് മക്കളെ മുഖക്കൊന്ന് ഇടക്ക് കഴുകി കൊടുക്കുക. നിങ്ങൾ മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ ഊതിക്കൊള്ളി, അത് കുടിച്ചോളി, അതേറ്റ് മുഖം കഴുകി കൊള്ളി, കണ്ണേറൊക്കെ ബാത്തിലാവും. അല്ലാഹു റാത്തിലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് തബാറക്ക് ഒന്നുകൂടി തലക്കുന്നത്.